ഏവർക്കും നമസ്കാരം മക്കളെ നമസ്കാരം സംസാരിക്കുന്ന സുബൈർ വാപ്പ കുട്ടിപ്പ അപ്പൊ കുട്ടിപ്പാക്കാക്കും സുബൈർ വാപ്പന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഗവർണർക്കെതിരെ ഗവർണർ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇവര് ഇന്നൊക്കെ ഒരു ലക്ഷം ആൾക്കാരൊക്കെ കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് എണ്ണ എത്തണമെന്നത് അറിയില്ല എന്തായാലും അവരെ ഒരുപാട് അവരെ പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പല ഭാഗത്തുനിന്ന് ആൾക്കാരെ കൂടുന്നുണ്ട് പക്ഷെ ചൈനയിലത്തെ ആൾക്കാരെ കണ്ടില്ല കുട്ടിപ്പാക്ക ചൈനയിലെ ആളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ഇങ്ങോട്ട് വരാം തമിഴ്നാടിന് ആൾക്കാരെ കൊണ്ടുവന്നു അത് ചൈനയിൽ കൊണ്ടിരുന്നു തമിഴ്നാട് സീറ്റില്ലേ അപ്പൊ കിട്ടിയ വിളവില് മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും കൊടുത്തിട്ടില്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സിപിഎം സാധനം അല്ലേ എവിടെയാലും കേരളം കഴിഞ്ഞാ പിന്നെ തമിഴ്നാട് ഒരു സീറ്റല്ലേ അല്ല വേറെ എവിടെയല്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ സിപിഎമ്മിനൊക്കെ അല്ലത് തമിഴ്നാട്ടിലുള്ള മക്കളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂട്ടോ കാരണം വെച്ചാൽ പല ആൾക്കാരിലേക്കും കിട്ടണില്ല പരാതിയുണ്ട് ഇങ്ങക്ക് ഇതിനൊക്കെ പൈസ ഇട്ടാണ് ഞമ്മളെ ലൈവ് ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് അടിച്ചവർക്കും ഇഷ്ടമായി പൈസ പിന്നെ ഞങ്ങളെന്നും കാണാത്തത് വെച്ചാൽ നമ്മളിപ്പോ നമ്മളെ അപ്നാ സപ്ന അതുപോലെ അപ്നാ സപ്ന കേരള 71 കേരള മുഖ്യമന്ത്രി എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ലൈവ് രാജ്ഭവനക്ക് ഒരു ലക്ഷം ആൾക്കാരെ കൊടുത്ത് നിർത്തിയിട്ട് എന്താ മക്കളെ ഗവർണർ ആണോ മാണ്ടേ ഗവർണർ ഇല്ലാതെ നിങ്ങൾ എന്ത് സമരം ചെയ്തിട്ട് എന്താ കാര്യം കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഇതിലൊക്കെ ചെയ്യണെന്തെങ്കിലും കാര്യം സിപിഎം സിപിഎം കൊറേ പാടങ്ങൾ ആൾക്കാരെ വിഡ്ഡികളാക്കി വിഡ്ഡികളാക്കി അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യയാണ് ഡിജിറ്റൽ ഇന്ത്യയാണ് പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യ ആക്കി തന്നെ ഗവർണർ എന്നും 50 പൈസക്ക് നിങ്ങൾക്ക് മരിച്ചതിന് ഒഴിവാക്കാൻ കഴിയൂല കാരണം എന്താണോ ഗവർണർ എന്നാ എന്തിനാ കുട്ടിപ്പാക്ക ഓരോ സെക്രട്ടറിമാർക്ക് ഇപ്പൊ പ്രൊമോഷൻ കിട്ടുന്ന സമയമാണ് അതുവരെ നടക്കുന്നില്ല നിങ്ങൾക്ക് അറിയില്ല ഇന്നലെ പല പഞ്ചായത്തുകളിൽ സെക്രട്ടറിമാർക്ക് പ്രൊമോഷൻ കിട്ടിയത് ഗവർണർ ഒപ്പിട്ടിട്ട് നടക്കുന്നില്ലല്ലോ അതൊക്കെ കാരണം ഇന്നലെ മുഖ്യമന്ത്രിനെ തോക്കി കൂട്ടിയ ആള് വരുന്നാണ് ഇന്ന് വന്നിട്ടില്ല രവി ആരി അവിടുത്തെ ഗവർണർ അതാണ് അതെത്തിയില്ല തമിഴ്നാട്ടിലെ തമിഴ്നാടിലെ ഗവർണർ വരെ വരും പറഞ്ഞാണ് സിപിഎം എങ്ങനെ തമിഴ്നാട് ഗവർണർ ഓരോ ഗവർണറാ തമിഴ്നാട് ഒക്കെ എന്താറോ എന്തെങ്കിലും പറഞ്ഞു കുടിച്ചിക്കോളം കിട്ടിയിരിക്കാല്ല കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ ഭരിക്കുന്നത് BJP RSS ആണ് എങ്കിൽ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളത് ആ നേതൃത്വത്തിന് അറിയാം ഒരു സംസ്ഥാനം അടഞ്ഞു കരുതി ഇവിടെ ഒരു ചുക്കും വരാൻ പോകണില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിന് അത് മനസ്സിലാക്കിക്കോളെ സിപിഎമ്മിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒന്നുമില്ല ഈ മൂന്ന് പാർട്ടിയും പറഞ്ഞു ഞാൻ മരിച്ചോളാം ഞാൻ ചോദിക്കട്ടെ ഒരു സംസ്ഥാനം അടഞ്ഞു നിന്നെഴുതി ഇവിടെ ഇന്ത്യന്റെ ഭരണം നഷ്ടപ്പെടാൻ ഓരോ എംപിമാരിലേക്ക് ഞങ്ങളോട് ഇന്ത്യ പരിഗണിച്ച് 40 കൊല്ലം ഭരിക്കും ചെയ്തു കുട്ടിപ്പാക്കാൻ 50 കൊല്ലം എന്നാണ് അത് എത്ര കൊല്ലാനും ഭരിച്ചു ഞാൻ അല്ലാതെ ഇവിടെ BJP RSS കോത്താമ്പി സുധാകരൻജി വരെ ഏത് കെ സുധാകർ വരെ ഞങ്ങളെ നേതാവായി മാറാൻ പോകുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതേമാതിരി സിപിഎമ്മിന്റെ ഓരോ നേതാക്കന്മാരും നാളെ തിരുത്തി പറയും RSS ആണ് നല്ലത് RSS ആണ് നല്ലത് BJP ആണ് നല്ലത് പറയിപ്പിക്കണ ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ പറയിപ്പിക്കും ചെയ്യും കുട്ടിപ്പാക്ക പറയുന്നത് തമ്പുരം ചെമ്മല്ലോന്റെ ഒരു കാലത്ത് കൊട്ടിക്കുറ്റ കമ്മ്യൂണിസ്റ്റിന്റെ പിണറായി വിജയന്റെ ഒപ്പം ഒന്നും പടച്ചല്ല ഒരു കാലത്ത് ഇല്ലാത്ത സാധനമാണ് പിണറായി വിജയം അതെ മകളെ കടിച്ച് മുസാഹിബേറ്റാണ് ഓലൊക്കെ കച്ചവടം നടക്കുന്നെ അല്ലെങ്കിൽ ഗ്രന്ഥം നിക്കാടക്കല് എന്താ നിക്കാ എന്റെ മകളെ ഇന്റെ മകളെ എനിക്ക് ഞാൻ കെട്ടിച്ചു വന്നാൽ തന്നെ നിക്കായി സാധനത്തിന് ഈശ്വര വിശ്വാസമല്ല ഇല്ല അത് മാത്രമേ ഓലെന്താ പറഞ്ഞത് സംഘികൾക്ക് ഈശ്വര വിശ്വാസം അല്ല അതായത് മുസംഘികൾക്ക് വിശ്വാസം എന്റെ കാല് പൊട്ടിട്ട് ചാമുണ്ടി പോയിട്ട് ആടത്താളാ എന്തിനാ ചാമുണ്ടി ഏത് ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തില് ചാമുണ്ടി ക്ഷേത്രമുണ്ട് 101 പൊട്ടി കയറിയിട്ടാണ് ആടിനടുത്ത് പോകുന്നുണ്ട് ഞാൻ എന്താ അറിയോ വിശ്വാസം ഉണ്ടെങ്കില് അപ്പൊ ഏത് വിശ്വാസം വിശ്വസിക്കുന്നത് എല്ലാ വിശ്വാസമുണ്ട് എല്ലാ മതസ്ഥരും ഉണ്ടല്ലേ ഭാരതീയ ജനതാ പാർട്ടി ഉള്ളൂ അല്ലാത്തൊന്നുമില്ല ഇവര് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ദൈവം തന്നെ അല്ല പിന്നെന്താ ഒരു കാര്യം പറയാനുള്ളത് ഒരു സമയത്ത് ഗോ ബാക്ക് എന്ന് പറഞ്ഞിരുന്നു ആരോട് പ്രധാനമന്ത്രിയോട് ഇന്ന് പ്രധാനമന്ത്രി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരണം വരണം ഞങ്ങളെ രാജ്യത്തെ സഹായിക്കാനെ രക്ഷിക്കാനേ എന്ന് പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക അതാണ് വളർച്ച അവിടെ വളർച്ച
കമ്മ്യൂണിസ്റ്റർക്ക് കിട്ടും വിചാരിച്ച് കമ്മ്യൂണിസ്റ്റർ ഞാൻ കളിച്ചണ്ട, ഞാൻ മരിച്ചവരെ ഞാൻ കളിച്ചണ്ട, കാരണം എന്താ പറയുക അതവർക്ക് കിട്ടൂല, ഞാൻ മരിക്കണവരെ കിട്ടൂല, കാരണം ഈശ്വരൻ എന്നുള്ള സാധനം തന്നെ അല്ലാത്ത ആൾക്കാർക്ക് എന്തെന്ന് കളിച്ചിട്ട് എന്താ കാര്യം. സതീശം വോട്ട് മാങ്ങിയാണ് ആരെന്ന് ഓ ഏതാ വിഭാഗം നടക്കറിയില്ലേ, ഏതാ വിഭാഗം കോൺഗ്രസ് വിഭാഗം, കോൺഗ്രസ് വിഭാഗമായിട്ടില്ല, ഓനുണ്ട് ഒരു സമുദായം ഉണ്ട്, ആ സമുദായത്തിന്റെ വോട്ട് വാങ്ങി പറ്റിച്ചാളാവും പറഞ്ഞ ആളും ചെലുത്തുണ്ട്, അത് അക്കട്ട് അടിവരട്ടി ഞാൻ കൊടുക്കും, അയാളല്ലേ കൊടുത്തിക്കണ് വിഡി സതീശന്, ഇഞ്ച വോട്ട് വാങ്ങിയിട്ട് നായർ സമുദായത്തിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഓം അസംബ്ലിയിൽ എത്തിക്കണ്, ഇതൊക്കെ മനസ്സിലാക്കുക കോൺഗ്രസ്സുകാർ, സമുദായം എല്ലാം ഉണ്ട്, സമുദായത്തിനനുസരിച്ചേ ജീവിച്ചു പോകാൻ പാടുള്ളൂ. എന്തായാലും ഗവർണർക്കെതിരെ ഇപ്പൊ ഇവര് സമരം നടത്തി എന്താ ആകാൻ പോണു, അതിനെ കുറിച്ച് മുഹമ്മദ് ആരിഫ് ഖാൻ പറഞ്ഞാല് ആർ എസ് എസ് കാരനാണ്, അഭിമാനത്തോടെ പറയണ്ട, ഞാൻ ആർ എസ് എസ് തന്നെയാണ്, മരിക്കണ ഒരു ആർ എസ് എസ് തന്നെ, കണ്ടോ 87 ഇന്ദിര ഗാന്ധിന്റെ മിനിസ്റ്ററിയില് മന്ത്രി അയാളാണ്, ക്യാബിനറ്റ് റാങ്കോടെ 92 രാജീവ് ഗാന്ധിന്റെ ഇതിലും അയാളാ ആര് മുഹമ്മദ് ആരിഫ് ഖാൻ, അത് മനസ്സിലാക്കുക, അല്ല കൂടുതലൊന്നും ഇതിൽ പറയല്ല, ഞങ്ങൾ എത്ര നിയമം അറിയില്ല, ആർ എസ് എസിന് എത്ര നിയമം അറിയുന്ന ആൾക്കാർ ഇപ്പോ ഇന്ത്യയിലായിട്ടില്ല, ഇയാള് ബി ജെ പിക്ക് വന്നാണ്, എന്താ തെറ്റി, ഒരു മുസ്ലിമായ ചങ്ങായി ഒരു ബി ജെ പി ആകാരണം ഭയങ്കര തെറ്റാ, എന്തൊക്കെയോ ബി ജെ പി ചങ്ങായിമാരെ, മലപ്പുറം ജില്ലയില് മാപ്പിളാരുള്ള ബി ജെ പി കാര്യം ഒറ്റ ഒറ്റ കാര്യം ചങ്ങായിമാരെ ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ, ബി ജെ പിയിൽ മുസ്ലിങ്ങൾ വന്നെഴുതിങ്ങാണ്ട് ഇവിടെ ഒരു പ്രശ്നമല്ല, അതിന് ഇവിടെ അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളൂ, അതിനുള്ള ബുദ്ധിയും ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാവണം, ഈ ഒരു കാര്യത്തിൽ കുറിച്ച് നിങ്ങൾക്ക് പക്വതി വിവേകം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, കാരണം ചോദിച്ചു കഴിഞ്ഞാല് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയില് അതിന്റെതിരുള്ള പവർ ഉണ്ട്, ഞങ്ങളോടൊക്കെ പറഞ്ഞ എന്താ പറയുക, നിങ്ങള് മുസ്ലിം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ നിങ്ങളെ മതപ്രകാരം ജീവിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് ഞങ്ങളൊക്കെ ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരെ ഞങ്ങൾ കോൺടാക്റ്റിംഗ് ഉണ്ട്, വിളിക്കലും ഉണ്ട്, വരലും ഉണ്ട്, പല ആൾക്കാരും വിളിക്കാറ്, എന്തുകൊണ്ട് പറയാം ഞങ്ങൾ നേതാക്കന്മാരായിട്ടൊന്നല്ല, പക്ഷെ ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും ശബ്ദിക്കും ചെയ്യും, ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യുപകാരം പദവിയും സ്ഥാനങ്ങളൊന്നും വേണ്ട, അതൊക്കെ എല്ലാ ആൾക്കാരും പേപ്പർ നേതാക്കന്മാർ കൊണ്ടുവരണം മതി, പേപ്പറിൽ വെറും ഒരു പേപ്പറിൽ നേതാക്കന്മാരാകാറ് പോലെ ഫണ്ട് ഉണ്ടാക്കും, പോലെ പൈസ വരിച്ച് പോലെ കുടുംബം നന്നാക്കും, അങ്ങനെ പാർട്ടി പരിപാടിയിൽ നിന്ന് 100 രൂപ കിട്ടിയിട്ട് വേണ്ട ജീവിക്കും, ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ബീഫോ പോത്തോ എന്താ മാണ്ടി തിന്നുള്ളൂ, ഞങ്ങൾക്ക് അതിനൊന്നും വിരോധമല്ല, രാജ്യത്തിന് രാജ്യത്തിന് എതിരെ നിങ്ങൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല, ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ മുസ്ലിമാനാണോ നിസ്കരിക്കലുണ്ടോ എന്ന ചോദ്യങ്ങള്, അപ്പൊ ഞങ്ങൾ മുസ്ലിമാനാണ് നിസ്കരിക്കലുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ലൈവ് നമ്മള് നന്ദി തൽക്കാലം കട്ടെ, അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കേ.